മനസ്സിലായി. രക്ഷപ്പെട്ടു പോയ ഈ ഭാവത്തിനെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നുവല്ലേ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നീ വേണ്ടെന്ന് കരുതി ഉപേക്ഷിച്ചു പോയ സ്ഥലത്ത് തന്നെ എങ്ങനെ തിരിച്ചു വന്നു എന്നായിരിക്കും ഈ അമ്പരപ്പ്. എന്നെ വിട്ട് എവിടെയും പോവാൻ പറ്റില്ല നിനക്ക്. നീ ആഗ്രഹിച്ച ആ നിമിഷം ഈ ലോകം തന്നെ നിന്റെ കാൽ ചുവട്ടിൽ വെച്ച് എറിഞ്ഞാൽ, അങ്ങനെയുള്ള എന്നെ വിട്ട് ഒരിടത്തേക്ക് പോകുമ്പോ ഒരു വാക്ക് നീ എന്നോടൊന്ന് പറയണ്ടേ? പറയണോ വേണ്ടയോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പെട്ടെന്ന് എനിക്ക് അച്ഛനെ അമ്മയും കാണണം തോന്നി. ഒരു തെറ്റ് ന്യായീകരിക്കാൻ 100 ന്യായങ്ങൾ ഉണ്ടാവും ദേവു. പക്ഷേ ഇപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ടില്ല. സോറി സോറി സോറി, മൈ മിസ്റ്റേക്ക്. എനിക്ക് മനസ്സിലായി, തെറ്റ് എന്റേതാ, എന്റേതാ, എന്റെ മാത്രം തെറ്റ്. ഒരു ഭർത്താവ്, ഒരു പുരുഷൻ എന്ന നിലയിലുള്ള കടമകൾ ദേവുവിന്റെ അടുത്ത് പാലിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ കാര്യം ഞാൻ മറന്നു. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സാറെന്താ ഈ കാണിക്കുന്നേ? കണ്ടോണ്ട് നിൽക്കുന്ന എനിക്ക് തന്നെ പേടിയാവുന്നു. ദേവി കുഞ്ഞ് പേടിച്ച് ചത്തുപോകാതിരുന്നാ മതിയായിരുന്നു. എന്റെ കുഞ്ഞു വാവയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ പറയല്ലേ, ഉറങ്ങിയാലേ കയ്യും കാലും ഒക്കെ വളരൂ. എനിക്ക് ഉറക്കം വരുന്നില്ല. ദേവ് മോൾ എന്തിനാ സൂര്യേട്ടനെ വിട്ടിട്ട് ഇവിടെ നിന്നിറങ്ങി പോയത്? അച്ഛനമ്മയും കാണാനല്ലേ. അവരുടെ സ്നേഹം ഞാൻ തരാഞ്ഞിട്ടല്ലേ. അങ്ങനെ ഒന്നും കരുതണ്ട കേട്ടോ. എല്ലാവരുടെയും സ്നേഹം സൂര്യേട്ടന്റെ കയ്യിലുണ്ട്. എത്ര വേണേലും തരാം. കുഞ്ഞു വാവ ചാച്ചിക്കോ? കണ്ടില്ലേ എന്റെ വാവ, അവളുറങ്ങി. അവൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാഞ്ഞിട്ടായിരുന്നു.